നമസ്കാരം. ഇന്ന് നമുക്ക് കണ്ടോ ചക്കക്കുരു ഉണ്ട്. എളുപ്പത്തിലൊരു മെഴുക്കുരുട്ടി ഉണ്ടാക്കാം. അതിന് ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറന്തോല് മാറ്റി ആ ബ്രൗൺ കളറൊന്ന് ചേറിൻ്റെ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള നീളത്തിലരിഞ്ഞിട്ട് നടുക്കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാല് പച്ചമുളക്, ഇത് എരിവുള്ളതാണ്. നമുക്ക് നോക്കാം, കടുവറുത്തിട്ട് ഈ ചക്കക്കുരു ഇടണം. ഈ ചക്കക്കുരു ഇനി നീളത്തിലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നോക്കാം, ഞാൻ ഈ ചക്കക്കുരു കണ്ടോ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കി നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പച്ചമുളകും കൂടെ ഇടുക. കടുവ് പൊട്ടിയിട്ട് കറിവേപ്പില കൂടെ നമുക്കിടാം. കടുവ് പൊട്ടിയിട്ടുണ്ട്, നമുക്ക് കറിവേപ്പില ഇടാം. പിന്നെ നമുക്ക് ഇതിൽ അരിഞ്ഞു വെച്ച സവാള ഇടാം. കൂട്ടത്തിൽ തന്നെ നമുക്ക് പച്ചമുളകും കൂടെ ഇടാം. ഇതൊന്നൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടാം. ഈ ചക്കക്കുരു മെഴുക്ക് വരുത്തിക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്, എന്നാലേ വെളിച്ചെണ്ണയുടെ സ്വാദ് കാണുള്ളൂ. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ച ചക്കക്കുരു ഇടാം. നമുക്ക് എത്ര ഉണ്ടോ അതിനാവശ്യമുള്ള ചക്കക്കുരു. ഇനി ഈ ഇതിൻ്റെ പുറത്തുള്ള ബ്രൗൺ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറുണ്ടി കളയുന്നതാണ് നല്ലത്. കാരണം ചക്കക്കുരുവിൻ്റെ ഈ ബ്രൗണ് നമുക്ക് വയറ്റിന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണ്ടത്തുള്ളവരൊക്കെ ഈ ബ്രൗണൊന്ന് ചുരണ്ടിയിട്ടാണ് ചക്കക്കുരു മെഴുക്ക് വെക്കുന്നത്. ഇനി നമുക്ക് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക, എണ്ണയിലൊന്ന് ഇതാക്കുക. ഇനി ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കണം. എന്നിട്ട് നമുക്ക് അടച്ച് വേവിക്കാം. ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമുക്കിത് ചെയ്യാൻ. ഇനി ഇതിനെ വേഗിച്ച് നല്ലോണം മെഴുക്ക് പുരട്ടിയാക്കി എടുക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ ജോലി. വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ചക്കക്കുരു മെഴുക്ക് പുരട്ടണം. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നമ്മുടെ അമ്മയൊക്കെ ഉണ്ടാക്കി തന്ന ഇങ്ങനെയാണ്. ഇനി നിങ്ങൾക്ക് വേറെ രീതിയിൽ അറിയാമായിരിക്കും, എങ്കിലും ഇത് വളരെ ഈസി ആയിട്ട് തോന്നിയായതുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കക്കുരു നല്ലോണം വേവണം. വെന്തില്ലെങ്കിൽ വൈദ്യുതി എടുത്തു നല്ലോണം വെന്ത ശേഷം മാത്രമേ നമ്മൾ മെഴുക്കുവരട്ടാൻ പറ്റൂ. ഇനി കുറച്ചുകൂടെ ആകുമ്പോഴത്തേക്കിത് വറ്റും, വറ്റുമ്പോഴത്തേക്ക് ഇത് ഫുള്ളായിട്ട് വെന്ത് കിട്ടും. അങ്ങനെ ചക്കക്കുരു നമ്മുടെ എന്താ വെന്തിട്ടുണ്ട്. ഇതിനൊന്ന് നല്ലോണം ഫ്രൈ ചെയ്ത് മൂപ്പിച്ചെടുക്കണം, അതാണ് അടുത്ത പണി. അത്രയേ ഉള്ളൂ നമുക്ക് ജോലി. ഇത് നല്ലോണം ഫ്രൈ ആവണം, നല്ലൊരു മുരിയുന്ന രീതിയിൽ ആക്കി എടുക്കണം. ഉണ്ടോ ഇത് വെന്തിട്ടുണ്ട്, ഉണ്ടോ നമ്മൾ നോക്കുമ്പോൾ അറിയാം. എന്താ വെന്തിട്ടുണ്ട്, ഇത് ബാക്കിയിട്ട് ഫ്രൈ ആവുമ്പോൾ ബാക്കിയുടെ ഉണ്ടാവും. അപ്പം നല്ലോണം വേവിച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈയാക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം, അതാണ് മറക്കാതിരിക്കേണ്ട ചെയ്യുന്നത്. ഇളക്കി ഇടയ്ക്ക് നമ്മൾ തുറന്നിട്ട് ആ വെള്ളം വറ്റുന്നതിന് മുമ്പ് തന്നെ നോക്കണം, ഞെക്കി നോക്കണം അത് വെന്തിട്ടുണ്ടോ എന്ന്. വേവ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നല്ലോണം വേവിച്ചെടുക്കണം, ആവിയിൽ എണ്ണ വേവിച്ചെടുക്കണം. ചില ചക്കക്കുരുവിന് നല്ല വേവ് കാണും, അപ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ചാലേ വേവത്തുള്ളൂ. ചിലത് പെട്ടെന്ന് വെന്തി കിട്ടും. അല്ലോ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ട് ചക്കക്കുരു മെഴുക്ക് വെട്ടി റെഡി ആയിട്ടുണ്ട്. ഇതിൽ എത്രത്തോളം നല്ല എരിവുള്ള പച്ചമുളക് ഇട്ടാൽ അത്രത്തോളം സ്വാദാണ്. പച്ചമുളകിന് പകരം മറ്റൊരു മുളകും ഉപയോഗിക്കാം, പക്ഷെ അത് വേറൊരു ടേസ്റ്റാണ്. ഈ പച്ചമുളകും ഉള്ളിയും കൂടെ ഉള്ള സ്വാദാണ് ഒരു ഗംഭീരമായിട്ട് ഉള്ളത്. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മതി, ഇത്രയും മതി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.